ഹായ് മൈ ഏഞ്ചൽസ്. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു മീൻമുട്ട വയ്ക്കുന്ന റെസിപ്പിയാണ്. അതിനിടയിൽ കുറച്ച് വിശേഷങ്ങളും. അപ്പം ഇത് ക്ലിയോ അറിയാമല്ലോ, നിങ്ങൾക്ക് ചക്ക കഴിക്കുമെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ചക്ക കഴിച്ച് അതിൻ്റെ കുരുവൊക്കെ ഇടുന്ന ഒരു സീൻ ഇങ്ങനെ കൊടുത്താൽ മതി, അവളങ്ങ് കഴിച്ചോളും. അപ്പം ഇത് തലേദിവസം ഞാൻ വെച്ച മീൻ കറിയാണ്. ഇതെങ്ങനെ ചൂടാക്കി വെക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇപ്പോൾ പിറ്റേ ദിവസം നിങ്ങളിപ്പോൾ ഉച്ചയ്ക്ക് എടുത്തു, വൈകുന്നേരം എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയുണ്ടെങ്കിൽ രാത്രി ഒരു ചൂടാക്കി വെക്കണം. അങ്ങനെ ചൂടാക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം. തിളച്ച് വരുമ്പോൾ അടിയിൽ പറ്റി ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ തീ കുറച്ച് കൊടുക്കണം. തീ കുറച്ച് കൊടുത്താൽ ഈ അവസ്ഥയിലേക്ക് വരും. തുളയൊക്കെ ഇട്ട് വരുന്നത് വരെ നമ്മൾ വേവിക്കണം. അപ്പോൾ ഇത് അടി കരിഞ്ഞിട്ടില്ല, ഇതിത്രയും കരിയാതെ എടുത്തു. ഇനി കരിച്ചു എടുക്കാം കേട്ടോ, കണ്ടല്ലേ, നല്ല സോഫ്റ്റിലെടുത്തു. ഇനി അടി പറ്റിച്ചും നമുക്ക് എടുക്കാം, അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ, ഇങ്ങനെ തലേദിവസത്തെ മീൻ പറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഇന്നലെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ വെച്ച മീൻ കറിയല്ലേ, അതുകൊണ്ട് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതോടെ തീർന്നു. ഇനി നമുക്ക് മുട്ടയുടെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മീൻ മുട്ടയാണ്. ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അത് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ കണ്ടില്ലേ, ചതച്ച മുളകാണ്. അപ്പോൾ ഇതും പിന്നെ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയുണ്ട് കേട്ടോ, 4 അല്ലി വെളുത്തുള്ളിയുണ്ട്. അതും സെയിം പോലെ ചതച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, കട്ട് ചെയ്തല്ല, ചതച്ചിട്ട്. അപ്പോൾ തൊലിയൊക്കെ ഉണ്ട്, അങ്ങനെ ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ, 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇതൊന്നും വേണ്ട കേട്ടോ, ഇത്രയും തേങ്ങാപ്പാൽ വേണ്ട. പിന്നെ ഒന്ന് നിങ്ങൾ ക്ലീൻ ചെയ്തപ്പോൾ അറിയായിരിക്കുമല്ലോ, 2 മീൻമുട്ട പിന്നെ കുറച്ച് പാൽമുളക്. ഈ പാൽമുളക് തന്നെ എടുക്കാൻ ഉണ്ടെങ്കിൽ അങ്ങനെ ശ്രമിക്കുക, ഇല്ലെങ്കിൽ തൊണ്ടൻ പച്ചമുളകില്ലേ, അത് ഞാൻ കാണിച്ചു തരാം ഏതാണെന്ന്. ഈ പച്ചമുളകാണ് തൊണ്ടൻ പച്ചമുളക്, അതായത് നമ്മളെ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ഒരു മുളകാണ്. ഇതിന് എരി കാണില്ല. അപ്പോൾ ഇത് വറുത്താലും ടേസ്റ്റ് ആയിരിക്കും. അല്ല, നിങ്ങൾ പച്ചമുളകാണ് എടുക്കുന്നതെങ്കിൽ അല്ലി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. കാരണം അത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതാണ്, പച്ചമുളക് നമുക്ക് കഴിക്കണം, അതാണ് ഇതിൻ്റെ ഒരു ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എരി പാൽകാന്താരിക്ക് എരി അധികം കാണില്ല. പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമ്മളൊരു പ്ലേറ്റിൽ ഒരുമിച്ച് വെക്കണം. എന്നിട്ട് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിൽ കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാം. ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വഴറ്റി ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഒക്കെ പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വഴറ്റി ഇനി എടുക്കാം. ഇങ്ങനൊരു കാര്യമുണ്ട്, ഈ സാധനം ഇങ്ങനെയും നമുക്ക് കറി കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ശരിക്കും ചോറിന് വേറെ ഒരു കറിയും ഇല്ലെങ്കിലും ഉള്ളിയും മുളകും ഇങ്ങനെ വഴറ്റിയും നമുക്ക് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതും ഒരു കറിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത് നിങ്ങൾ മറ്റേ പച്ചമുളകാണെങ്കിൽ അല്ലി എടുക്കണം. ഈ സമയത്ത് കുറച്ച് വരണ്ട് കഴിയുമ്പോൾ, ഒരുപാട് വഴറ്റിയൊന്നും എടുക്കണ്ട, കുറച്ച് വരണ്ട് കഴിയുമ്പോൾ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അതും ഈ മുളകും കൂടി നമുക്ക് മെൽറ്റ് ചെയ്യുന്ന രീതിയിൽ വേവിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി കൊടുത്ത് മീൻ മുട്ടയുടെ വെള്ളമെല്ലാം വറ്റി ഈ എണ്ണയിൽ കിടന്ന് തന്നെ വേവണം. അത് പെട്ടെന്ന് വേവും, മീൻ മുട്ടയല്ലേ. അപ്പം ഈ മുളകും കൂടെ വേകണം. മുളകിൻ്റെ എരി അത്രയും ഈ മീൻ മുട്ടയിൽ പിടിക്കും. എന്നിട്ട് നമ്മൾ ഞാനൊരു 1/4 ടീസ്പൂണോളം ഫിഷ് മസാല ഇട്ടിട്ടുണ്ട്. ആ ഫിഷ് മസാലയും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ടു. അപ്പം നമുക്ക് ഫിഷ് മസാല വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടും വയ്ക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് വെള്ളമെല്ലാം വറ്റിയപ്പോൾ ഞാൻ 2 സ്പൂണോളം പാല് തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും വറ്റിയിട്ട് ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ തേങ്ങാപ്പാൽ ആഡ് ചെയ്യും. ഇതിപ്പം വറ്റിയൊന്ന് വെന്താൽ മാത്രം മതി, പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ഇതെല്ലാം വറ്റിഞ്ഞ് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, തീരെ കുറയ്ക്കണ്ട. ഇതിൻ്റെ 4 ചുറ്റും മുട്ടയാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. ഉള്ളിയെല്ലാം മെൽറ്റ് ചെയ്ത് വെന്ത് കഴിഞ്ഞു, ഇനി നല്ല സോഫ്റ്റായി കഴിഞ്ഞു. ഉള്ളി സോഫ്റ്റായി,
മുളകെല്ലാം സോഫ്റ്റായി, മുട്ടയെല്ലാം വെന്ത് കഴിഞ്ഞു. ഈ പാലിൻ്റെ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, അത്രയും മതി. ബാക്കി മോര് കറിക്കോ എന്തെങ്കിലും എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് നല്ല ഈ മുട്ടയാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തെറിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ഈ മുളകോടെയാണ് ഇത് കഴിക്കേണ്ടത്. നല്ല സ്പൈസിയാണ് കേട്ടോ, അത് ഭയങ്കര സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. ചോറിൻ്റെ കൂടെ മുളകോട് കൂടി, അല്ലാതെ വെറുതെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സ്പൈസി ആയിട്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഇത്. ഈ എങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാനെടുത്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ ഇതാണ് മീൻമുട്ട. അപ്പോൾ നിങ്ങൾ മുളക് ശ്രദ്ധിക്കുക. ഇങ്ങനെ പാൽമുളകോ തൊണ്ടമുളകോ അല്ലെങ്കിൽ നിങ്ങൾ പച്ചമുളകിൻ്റെ അരി കളയാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. മുളകും കൂടെ കഴിക്കേണ്ട ഒരു ഡിഷാണിത്.